Hi, Joji's Art of Cooking in a new video. Welcome. I am going to do a fish fry. That is a special masala. That is why I am going to do a fish fry. I am going to get a matthi. അന്നം അത് പറയാനാണ് എന്ന് വെച്ചാൽ 1 കിലോ മത്തിക്ക് ആകെ എണ്ണ കിട്ടിയുള്ളൂ അപ്പോൾ ഒരു വലിപ്പം മനസ്സിലാവാനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു നല്ല വലിപ്പമുള്ള എപ്പോഴും ചെറിയ മീൻ അല്ലെങ്കിൽ മീഡിയം സൈസ് ഒക്കെ കിട്ടാറുള്ളൂ ഇപ്രാവശ്യം നല്ല വലിപ്പമുള്ള മീൻ കിട്ടി അപ്പോൾ ഞാൻ വെച്ചതൊന്ന് വറുത്ത് കാണിക്കാം എന്ന് അതിനായിട്ട് ഒരു മസാലയ്ക്ക് വേണ്ടി ഒരു 15 ചുവന്നുള്ളി 15 വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇച്ചിരി വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അതിലേക്ക് കറിവേപ്പില ഒരു 4 5 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ടോ രണ്ട് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പിന്നെ ശകലം പുളി നമ്മൾ സാമ്പാറിലൊക്കെ പിഴിയുന്ന പുളിയില്ലേ സാമ്പാറിനും മീൻകറിക്കും ഉപയോഗിക്കുന്ന അതേ പുളി കോലിപ്പുളി അതിന്റെ കുരുവൊക്കെ മാറ്റി ചെറിയ കഷ്ണം പുളി പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ മുളകുപൊടി എരിവുള്ള മുളകുപൊടി ആണ് ഇട്ടിട്ടിരിക്കുന്നത് കളറിന് വേണമെങ്കിൽ ശകലം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കല്ലുപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇനിയാണ് 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഓക്കേ ഈ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ ഇതൊന്ന് എല്ലാം കൂടെ വെള്ളം ഒഴിക്കാതെ അരക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി വെള്ളമായി പോവരുത് ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ മീനിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഈ മസാല നന്നായിട്ട് മീനിൻ്റെ മുകളിൽ പുരട്ടി അതിനെ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ മീനിൻ്റെ അകവശത്തൊക്കെ പുരട്ടാം ഈ മസാലയ്ക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടെ കാരണം പുളിയും കൂടെ ചേർത്തത് കൊണ്ടേ നല്ല രുചിയാണ് പിന്നെ വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് നല്ല മണമായിപ്പോൾ ഈ മീൻ പുരട്ടി വയ്ക്കുമ്പോൾ തന്നെ നല്ല മണം വരണേ അപ്പോൾ മീനിൻ്റെ എല്ലാ വശത്തും ആ വരയിലൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് മീനിൻ്റെ മുകളിൽ പുരട്ടി വയ്ക്കുക ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ കാരണം മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാലാണ് മീനിൻ്റെ അകത്തേക്ക് ഉപ്പും പുളിയൊക്കെ ഇറങ്ങുള്ളൂ അതിനുശേഷം വറുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം മീൻ വറുക്കുന്നത് എപ്പോഴും ഊണ് കഴിക്കണേക്കാളും കുറച്ച് നേരം മുമ്പേ നമ്മൾ വറുത്ത് വയ്ക്കാറുള്ളൂ ചൂടോടുകൂടി കഴിക്കാനാണല്ലോ എപ്പോഴും രസം അപ്പോൾ ഇത് മത്തിനെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് മീനിലും ഉപയോഗിക്കാം നല്ല ദശയുള്ള മീനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇന്ന് ഇച്ചിരി വലിയ മത്തി ആയതുകൊണ്ട് മാത്രം ഞാൻ മത്തിയിൽ ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ അപ്പോഴത്തേനും എനിക്ക് വേറെ കുറച്ച് ചില പരിപാടികളും കൂടി ഉണ്ട് വീട്ടിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കുന്ന സമയത്തേക്ക് ഞാനിത് വറുക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അത് നമുക്ക് സമയമുള്ളതിനനുസരിച്ചിട്ടോ നമുക്ക് നേരത്തെ മീനൊക്കെ കിട്ടുവാണെങ്കിൽ നേരത്തെ തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പം അരമണിക്കൂർ കഴിഞ്ഞു ഞാനെൻ്റെ ബാക്കി പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് വന്നു ഇനി ഇത് വറുക്കാൻ പോവാം അപ്പോൾ അതിനേക്ക് അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാരണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ അതൊരു സൂത്രം ചെയ്യാൻ പോണേ നല്ല കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയായിരുന്നു ഒരു 3 തണ്ട് തണ്ടോടുകൂടിയാട്ടോ ചേർക്കുന്നത് 3 എണ്ണേ കിട്ടിയുള്ളൂ ഞങ്ങളുടെ ചട്ടിയിൽ ഒരു ചെറിയ കറിവേപ്പിലേ ഉള്ളൂ ചെടിയുള്ളൂ അതിൽ നിന്ന് ഒരു 3 എണ്ണം ഞാൻ പൊട്ടിച്ചുകൊണ്ടുവന്നതാണ് ഇനി ഈ കറിവേപ്പിലയിലേക്കാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ പുരട്ടി ഇട്ടിട്ട് വറുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഒട്ടിപ്പിടിക്കാതിരിക്കണം നോൺ സ്റ്റിക്കിലായതുകൊണ്ട് ഒട്ടിപ്പിടിക്കില്ല പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്താണെന്നറിയോ കറിവേപ്പിലയും കൂടെ അതിൽ കിടന്ന് വേവുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫുള്ള് കറിവേപ്പിലയുടെ ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തിക്കൊരു മണമുണ്ടല്ലോ ആ മണത്തിനെ ഒന്ന് കുറച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയുടെയും ഈ മസാലയുടെയും മണമായിരിക്കും മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഒരു മീനിൻ്റെ മണം സാധാരണ മത്തിയൊക്കെ എല്ലാവരും പറയുന്ന കംപ്ലൈൻ്റ് ആണ് മത്തി വറുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മുഴുവൻ നാറുമെന്നുള്ളത് അപ്പോൾ അതില്ല അത് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇങ്ങനെ കറിവേപ്പിലയും കൂടെ ചേർത്ത് വറക്കുമ്പോൾ കറിവേപ്പിലയുടെ മണമായിരിക്കും കൂടുതൽ നിൽക്കുന്നത് അപ്പം ഞാനിത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ സിമ്മിലിട്ടു സ്റ്റൗ വളരെ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ ഈ കറിവേപ്പിലയും ഈ മസാലയും കൂടെ ആദ്യം അങ്ങ് കരിയും അത് മുരിഞ്ഞ് 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 കരിയും പക്ഷേ മീനൊട്ട് വേവുമില്ല അപ്പോൾ കുറച്ച് വണ്ണമുള്ള മീനൊക്കെ ആണെങ്കിൽ നമുക്കത് സിമ്മിലിട്ടിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വറുത്തു ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം ഓക്കെ മത്തി സംഭവം കുറച്ച് മണമൊക്കെയുള്ളൊരു ഒരു മീനാണെങ്കിലും നല്ല ഗുണമാട്ടോ അതിനെ
സ്കിന്നിനൊത്തിരി നല്ലതാണ്. അതായത് സ്കിന്നിന് നന്നായിട്ട് നല്ല എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ ഡി ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ മത്തി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഡി കിട്ടും. അതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ വിറ്റമിൻ ഡി കുറവുള്ളവർക്കൊക്കെ പറയണതാണ് മത്തി കഴിക്കുക, ചെറിയ മീനുകൾ കഴിക്കുക, അതിൽ ഏറ്റവും ബെസ്റ്റ് മത്തിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇനി മത്തി വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഏത് മീനായാലും. ഈ മസാല ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു, പക്ഷേ ഞാൻ മത്തി ആയതുകൊണ്ട് അവൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു. ഈ ഒരു മീൻ വറുത്തതും ഒരു കാച്ചുമോരോ. ഇന്ന് ഞങ്ങൾക്ക് സാമ്പാറാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്, സാമ്പാറും മീൻ വറുത്തതും. അടിപൊളിയായിട്ടുള്ളൊരു മീൻ വറുത്തതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം. അതുമാത്രമല്ല, സാമ്പാറിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പം ഇനി ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.